സ്ഥാപനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ പരാമർശങ്ങളിൽ ഇടപെടാതിരുന്നത്. റൈറ്റ്. ശ്രീ ശ്രീ സിൻസി അനിൽ, ശ്രീമതി സിൻസി അനിൽ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകിയിട്ടുള്ള ഹൈക്കോടതിയിലടക്കം സമീപിക്കുമ്പോൾ അതിജീവിത പറയുന്നത് കേസിൻ്റെ തുടക്കത്തിൽ വളരെ സത്യസന്ധമായും നീതിപൂർവമായും അന്വേഷണം നടന്നു, എന്നാൽ പുനരന്വേഷണത്തിലേക്ക് കടന്നപ്പോൾ അതല്ല സാഹചര്യം എന്നാണ്. നുസൂർ അവിടെ ചേർത്ത് വെച്ച ചില പേരുകളുണ്ട്. അതായത് ഈ പ്രതിഭാഗത്തിൻ്റെ വിഭാഗത്തിലേക്ക് വളരെ മുതിർന്ന അഭിഭാഷകരുടെ പേരുകൾ അടക്കം വന്നപ്പോൾ, അതായത് ഈ തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിക്കാൻ അഭിഭാഷകരും ഇടപെട്ടു എന്ന തരത്തിൽ അന്വേഷണ സംഘം വരെ പറഞ്ഞു വെച്ച കാര്യങ്ങളുണ്ട്. എന്നാൽ അങ്ങനെ തെളിവുകൾ നശിപ്പിക്കുന്നു എന്ന് പറയുന്ന അഭിഭാഷകരെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാവുകയും ചെയ്തിട്ടില്ല. താങ്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇത് വേട്ടക്കാരനെ ശിക്ഷിക്കും എന്ന് പറഞ്ഞ് ഇരയെ സംരക്ഷിക്കും എന്ന് അഭിനയം മാത്രമായിരുന്നോ നമ്മുടെ ഭരണകൂടത്തിൻ്റെത്? ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഈ 5 വർഷം ഇതുപോലെ ഈ അന്വേഷണം മുന്നോട്ട് പോയതും ഇതുവരെ ഈ എത്തിയിരിക്കുന്ന പോയിന്റിൽ എത്തി നിൽക്കുന്നതും, ഇപ്പോ ഇന്നത്തെ കാര്യം വിടുക, അല്ലെങ്കിൽ ADGP ശ്രീജിത്തിനെ മാറ്റുന്ന ആ സമയം വരെയും ഈ കേസ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോയിട്ടുള്ളത്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇപ്പോ അതിജീവിതയുടെ സ്ഥാനത്ത് നിന്നിട്ടാണെങ്കിലും ഞങ്ങൾ ആ ഒരു സൈഡിൽ നിന്നിട്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇത് മറ്റൊരു പാർട്ടിയാണ് ഭരിച്ചിരുന്നെങ്കിലും, മറ്റൊരു മുഖ്യമന്ത്രിയാണ് അന്ന് ഇവിടെ ഭരിച്ചിരുന്നെങ്കിലും ഈ ഒരു അറസ്റ്റോ ഈ 85 ദിവസത്തെ ജയിൽവാസോ ഉണ്ടാവില്ല. അദ്ദേഹം ഒരു സ്ത്രീപക്ഷ മുഖ്യമന്ത്രി ആയതുകൊണ്ടും അദ്ദേഹം ആ ഒരു സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് സത്യസന്ധമായി ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് ദിലീപിന് 85 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്. അതെ. പിന്നെ ഇപ്പോഴത്തെ കുറേ വർത്തമാനങ്ങൾ കേട്ടപ്പോ എനിക്ക്, അല്ല അതിനു മുമ്പ് ഞാൻ രാഹുലിന്റെ മറുപടിക്ക് നൽകുന്നതിന് മുമ്പ് എന്റേതായ ചില സംശയങ്ങൾ. അപ്പോൾ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥനെ അടക്കം മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, അക്കാര്യം നുസൂർ അവിടെ സൂചിപ്പിച്ചു. അതിനുശേഷം ആ ഘട്ടം മുതൽ കോൺഗ്രസ് വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്, ശ്രീജിത്തിനെ അന്വേഷണ ചുമതലയിൽ നിന്ന് അടക്കം മാറ്റിയ ഘട്ടം മുതൽ. അതെല്ലാം സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമായിരുന്നു. പുതിയ അന്വേഷണ സംഘം വന്നതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ ഗതിയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുകൂടിയാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അത് പറയാൻ വിട്ടുപോയി. ഈ ADGP ശ്രീജിത്തിനെ മാറ്റിയ അപ്പോൾ മുതൽ നമുക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്തുകൊണ്ട് ഈ വക്കീലന്മാരെ പ്രതിയാക്കുന്നില്ല, ഈ ഒരു സാധാരണ ഒരു ക്രിമിനൽ കേസ് പ്രതി വക്കീലന്മാരെ എടുത്തു ചെന്നിട്ട് എന്റെ ഫോണിൽ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്, ഞാൻ എന്റെ അല്ലെങ്കിൽ എന്റെ കയ്യിൽ കുറച്ച് തെളിവുകളുണ്ട്, എന്റെ ഫോൺ അവര് കൈയടക്കും, അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു വക്കീലിനോട് ചോദിക്കുമ്പോൾ, ഒരു ക്രിമിനൽ അഭിഭാഷകന്റെ അടുത്തൊരു പ്രതി ചെന്ന് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ വക്കീലന്മാർ എന്ത് പറയും, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി നശിപ്പിച്ച് കളയൂന്ന് പറയും. പകരം ഇതിന് മേടിച്ചു വെക്കുകയാണ് ചെയ്തത്. ഈ മേടിച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വധഗൂഢാലോചന കേസിലും ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകളും ഈ ഫോണുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവരത് സേവ് ചെയ്തത്, അല്ലെങ്കിൽ അവരത് നശിപ്പിക്കാൻ പറയുകയുണ്ടായിരുന്നുള്ളൂ. അത് അവർ വാങ്ങി സേവ് ചെയ്തപ്പോൾ അതിനകത്ത് എത്രയോ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, അവരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരെ എത്തിക്കുന്നില്ല, അവരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അത് ആരാരായിരിക്കും? അവിടെയാണ് സിൻസി ഏറ്റവും സംശയം, ഫലപ്രദമായ സംശയങ്ങൾ ഉണ്ടാകുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു സമയത്ത് കൃത്യമായ അന്വേഷണം നടന്നു, അതേ സർക്കാരിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴുമുള്ളത്. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈകൾ ആരാൽ കെട്ടപ്പെട്ടു? അതാണ് ചോദ്യം. അതാണ് നമ്മൾ ഇവിടെയും ചർച്ച ചെയ്യേണ്ടത്. പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അവർക്ക് ആക്ട് ചെയ്യാനുള്ള സമയമാണിത്. അവരെന്തേ മിണ്ടാതിരിക്കുന്നു, അവരും പറയണം. ഇതിപ്പോ ഒരു മനുഷ്യർക്ക് സാധാരണഗതിയിൽ ഈ കേസിനെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു സാധാരണക്കാരായ മനുഷ്യർക്കും തോന്നുന്ന സംശയങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ ഇടത് സഹയാത്രിക തന്നെയാണ്, എന്നിട്ടും ഞാൻ സംസാരിക്കുന്നത് ഒരു സാധാരണക്കാരന്റെ സംശയമാണ് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കും ചോദിക്കാനുള്ളത് ഏതെങ്കിലും രീതിയിൽ അതുപോലെ അട്ടിമറി ശ്രമങ്ങൾ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ ആദ്യം ഒരാൾ പറയുന്നുണ്ടായിരുന്നു അതിജീവിത സർക്കാരിനെതിരെ കോടതിയിൽ ഹർജി കൊടുത്തു, അട്ടിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഹർജി കൊടുത്തു എന്ന്. അങ്ങനെ ഒരു ഹർജി കൊടുത്തതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അവര് പറഞ്ഞത് ഇതാണ്,
അന്വേഷണം അവസാനിപ്പിക്കുന്നത് അട്ടിമറിയിലേക്ക് എന്ന് സംശയിക്കുന്നു, കോടതി അതിൽ ഇടപെടണം. അതൊരു മനുഷ്യന് ഉണ്ടാവുന്ന സാധാരണ സംശയമല്ലേ? അതിനെ ഇത്തരത്തിൽ വളച്ചൊടിക്കണ്ട. അതിജീവിത പറഞ്ഞാൽ അത് അട്ടിമറിക്കപ്പെട്ടോ? ഇല്ല, അട്ടിമറിക്കപ്പെട്ടില്ലെന്ന് അതിജീവിത പറഞ്ഞാൽ അട്ടിമറിക്കപ്പെട്ടില്ല എന്നാവും. ഇല്ലല്ലോ, അവരുടെ സംശയമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, എനിക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണം, കോടതി ഇടപെടണം. ഇതാണ് അവരുദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായും ആ സംശയം ഉയരുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ പൊതുസമൂഹത്തിനും ഇതേ സംശയം തന്നെ ഉയർന്നു വരുന്നത്. അങ്ങനെ അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആര് എന്നുള്ളതാണ് പ്രൈം ഡിബേറ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.